السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. ഇതിൽ ഇപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇങ്ങോട്ട് കിട്ടിയ ദുൽമുകൾ നമ്മൾ ഒരുപക്ഷെ മറക്കാം. ശരിയാണ്, മറക്കണം. എല്ലാവരും മറന്നില്ലേ? അള്ളാഹുവിനോർത്ത് മറക്കുക. ആരും കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ ഒന്നും ദേഷ്യവും പകയും കൊണ്ട് നടക്കരുത്. വലാ തജഅൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. ആരോടും വെറുപ്പുണ്ടാകരുത്. അള്ളാ അങ്ങനത്തെ കൽബ് തരണേ എന്ന് ദുആയിരിക്കണമെന്നാണ് സൂറത്തുൽ ഹഷർ. പിന്നെ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും മറക്കണം. ഇത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അത് നമ്മൾ ശരിക്കും മറക്കണം. ആരോടും ചെയ്തു കൊടുത്ത ഒരു ഉപകാരം എടുത്തു പറഞ്ഞ് വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചില്ലെങ്കിൽ പോലും അത് എടുത്തു പറയരുത്. എന്ത് തന്നെ ആകട്ടെ, ഗൾഫിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതുണ്ടാവും. ഞാനല്ലേ വിസിറ്റ് തന്നത് അല്ലേ, എൻ്റെ റൂമിലല്ലേ എന്നൊരു ബെഡ് സ്പേസ് തന്നത്, ഭക്ഷണം ഉണ്ടായിരുന്നോ, പണി പോയപ്പോൾ ഞാനല്ലേ ഹോട്ടലിൽ ഏൽപ്പിച്ചെന്നത്. ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ മിന്നത്തുകൾ മനുഷ്യൻ പറഞ്ഞ് ചെയ്ത ഉപകാരങ്ങളും അമലൊക്കെ നശിപ്പിക്കാൻ. ലാ തുബ്തിരു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്ത സദഖകളെ നിങ്ങൾ എടുത്തു പറഞ്ഞിട്ടും മനുഷ്യനെ വേദനിപ്പിച്ചിട്ടും നിങ്ങൾ നശിപ്പിക്കല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഈ സദഖയിൽ ഇസ്ലാം പറയുന്നത്? യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ. എന്താ നബിയെ ഞങ്ങൾ അള്ളാഹ്ക്ക് സദഖ ചെയ്യേണ്ടത് എന്ന് അവരങ്ങയോട് ചോദിക്കുന്നുവല്ലേ നബിയെ, പറയൂ ഖുലിൽ അഫ്വ. അവർ ചെയ്യേണ്ട സദഖ അഫ്വാൻ, മാപ്പാക്കി കൊടുക്കലാണ്. മാപ്പാക്കി കൊടുക്കൽ സദഖയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ മറക്കണം. ആരോടും അത് പറയരുത്. ഞാൻ അങ്ങനെ ചെയ്തെന്നില്ലേ, അവന് ഞാൻ അവന് എന്നിട്ട് എത്ര കായോ എന്നെ എന്നോട് അതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എന്നേക്കുമായിട്ട് മറക്കുക. പലതുണ്ടാവും അതിൽ, ചെറുതും വലുതുമായ ഉപകാരം. ഇത് മറക്കണം, ഇത് മറക്കണം. അതിന് വിധങ്ങൾ പറയാൻ. ഇങ്ങോട്ട് കിട്ടിയ ഉപദ്രവങ്ങളും മറക്കണം. അങ്ങനെ വന്നാൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. രണ്ട് വിഷയങ്ങൾ, അള്ളാഹുവിനെയും മരണത്തെയും എപ്പോഴും ഓർക്കുക. ഈ രണ്ടെണ്ണം മറക്കുകയും ചെയ്യുക. ഇത് ഫഅബില്ലത്തി ഹി അഹ്സൻ. ആരെങ്കിലും തിന്മ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നന്മ കൊണ്ട് നേരിടുക. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, അബു ഹുറൈറ നിങ്ങൾക്ക് ഞാൻ സൽസ്വഭാവം പഠിപ്പിച്ചു തരുന്നു, സൽസ്വഭാവം എന്താണ് നബിയെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുൽമൻ ഖതഅക, നിങ്ങളോട് മിണ്ടാത്തവരോട് നിങ്ങൾ മിണ്ടുക. വാഅതിമൻ ഹറമക, നിങ്ങൾക്ക് വല്ലതും തരാതെ വല്ലവരും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. വഅഫു അമ്മൻ ളലമക, അക്രമം ചെയ്തവർക്ക് മാപ്പാക്കി കൊടുക്കും ചെയ്യാൻ. ഇത് സൽസ്വഭാവമാണ്. ഇന്ന അസ്ഖല മാ യുദഉ ഫിൽ മീസാൻ ഹുസ്നുൽ ഖുലുഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ സൽസ്വഭാവം നാളെ മീസാനിൽ ഏറ്റവും കരന്തൂങ്ങുന്ന അമലാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടുന്ന് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സമയം ഒരല്പം വൈകിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ബുർദ മജ്ലിസ് ഇൻഷാ അല്ലാഹ് വരുന്ന 23-ാം തീയതി ഉണ്ടായിരിക്കും. അത് മഹത്തായ ഒരു സംഭവമാണ്. ഇമാമുന ബുസീരി റളിയല്ലാഹു അൻഹു വലിയ ഒരു അസുഖത്തിന് ഷിഫായിന് വേണ്ടി ചെയ്ത അദ്ദേഹത്തിൻ്റെ വലിയൊരു ഖിദ്മത്തായിരുന്നു നബി തങ്ങളെ മദഹ് ചെയ്തുള്ള ആ ബുർദ. അത് തങ്ങളുടെ അവദാനങ്ങളും പരിശുദ്ധ ഖുർആന്റെ മുഅ്സത്തുകളും പൂർവോപരി നബി തങ്ങൾക്കുള്ള സ്വലാത്തിനൊക്കെ വളരെ 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 അധികം പ്രോത്സാഹനം നൽകുന്ന വലിയൊരു അമലാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് എത്തിപ്പെടണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ചില ചോദ്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. ഇവിടെ ചോദ്യം തന്നവർ ഒന്ന് വിഷമിക്കേണ്ട. സമയം ക്യാൻസർ അസുഖത്തെ തുടർന്ന് ഉമ്മ ചികിത്സയിലാണ്. പ്രത്യേകം ദ്വാരക്കണം. അള്ളാഹു ആ ഉമ്മാക്ക് ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ആ സഹോദരിക്ക് ഷിഫ നൽകുമാറാകട്ടെ. എനിക്കറിയുന്ന ഒരു ഫാമിലി, അവർ യു കെയിലാണ്. അവരുടെ ഉമ്മ അതേപോലെ പ്രയാസത്തിലാണ്, അസുഖ ക്യാൻസറുമായി ബന്ധപ്പെട്ട അസുഖത്തിലാണ്. അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. പിന്നെ സഹോദരൻ്റെ ഭാര്യ പിതാവ്
ഇന്ന് വൈകിട്ട് 6 മണിക്ക് മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഓൺലൈൻ ചില ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു, അർശിനെ സംബന്ധിച്ചും ബുറാഖിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണെന്ന് അവരോട് അപ്പോളജീസ്. പിന്നെ ഉമ്മ കോഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അല്ലാഹു തആല ആ മഹദിക്ക് ഒരു പ്രയാസവുമില്ലാതെ അല്ലാഹു തആല അസുഖം അല്ലാഹു ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ ഒരു സഹോദരനെ നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരു ആള്, ദാർലുദൊക്കെ മാസം 100 ദിർഹം ഒക്കെ സംഭാവന ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരു ജോലി നഷ്ടപ്പെട്ടു, പുതിയൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയിട്ടുണ്ട്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളൊക്കെ ആമീൻ പറയണം. അദ്ദേഹത്തിന് ആ ജോലി ഖൈറായി അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ഖൈറായി മഈഷത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. പിന്നെ ഇന്ന് പൂർണ്ണചന്ദ്രന്റെ ഗ്രഹണം നടന്ന ഒരു ദിവസമാണ് അല്ലെ, ഹുസൂഫ് ഉണ്ടായിരുന്ന ദിവസമാണ് അല്ലേ. സൂര്യൻ ചന്ദ്ര ശംസ വൽഖമർ ആയതാനി മിൻ ആയാത്തില്ലാ ലാ യുഖ്സഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. അല്ലാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണത്. ഇന്ന് അതിൻ്റെ സംസ്കാരങ്ങളൊക്കെ പല പള്ളികളിൽ വെച്ച് നടന്നു. അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ച ആളുകളൊക്കെ വലിയ ഭാഗ്യവാന്മാർ. അല്ലാഹു അത് കബൂൾ ചെയ്യുമാറാകട്ടെ. പക്ഷേ അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഭാര്യയ്ക്ക് കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ട്, അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവസാനമായി സുഹൃത്തിൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്, ഷിഫാക്ക് വേണ്ടി ദ്വാരക്കണം, അല്ലാഹുവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. അസ്സലല്ലാഹു അലീം റബ്ബൽ അർശിൽ അലീം യഷ്ഫീഹും ജമീഅൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. رحم الرحيم يا ربنا ما പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വീകരിക്കണ റഹ്മാനെ. അല്ലാഹുവേ ഖൽബിലെ ഈമാൻ വർദ്ധിപ്പിക്കണ റഹ്മാനെ. അല്ലാഹു നിന്നെക്കുറിച്ചുള്ള യഖീനായ ഈമാൻ നൽകണേ റബ്ബേ. ഇളക്കമില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത, സംശയം തീണ്ടാത്ത ഈമാൻ നൽകണേ റഹ്മാനെ. ഒരിക്കലും തിരിച്ചുപോകാത്ത, ഒരിക്കലും പിന്തിരിയാത്തൊരു ഈമാൻ തരണേ റബ്ബേ. അല്ലാഹുവെ നാൾക്കുനാൾ പ്രകാശിക്കുന്ന നൂറാനിയത്ത് നൽകുന്ന ഒരു ഈമാൻ തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും ചിന്തിക്കുന്നതും ഞങ്ങളുടെ ഈമാനിനെ നീ ബലപ്പെടുത്തുന്നതാക്കണേ റഹ്മാനെ. അല്ലാഹു ഈ സദസ് ഇങ്ങോട്ട് വന്നതും ഇവിടെ കൂടിയതും ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും പടച്ചവനെ, നാളെ മഹ്ശറിൽ ഞങ്ങളുടെ അമലുകൾ നീ തൂക്കി നോക്കുമ്പോൾ നന്മയിൽ കനന്തൂങ്ങുന്ന അമലാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ അള്ളാഹുവേ, ഒരുപാട് ആഗ്രഹങ്ങളുള്ള കൈകളാണ് റബ്ബെ ഈ സദസ്സിൽ ഉയർന്നിട്ടുള്ളത്. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് മുഅ്മിനു മുഅ്മിനാത്തുകൾ, അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ഹദറത്തിലേക്ക് ഉയർത്തുന്ന കരങ്ങളിൽ എന്ത് ആഗ്രഹങ്ങളാണോ ഉടച്ചവനെ ഉയർത്തുന്നത്, അത് ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും രോഗം ഷിഫയാക്കണേ റബ്ബേ. അള്ളാഹുവെ ഹാർട്ടിന് രോഗമുള്ള ആളുകളുണ്ട് റബ്ബെ, ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട്, പടച്ച തമ്പുരാനെ നീ അത് വിജയമാക്കി കൊടുക്കണേ റബ്ബേ. പരിപൂർണ ഷിഫാ നൽകണേ അള്ളാ. അള്ളാഹുവെ എത്രയോ ആളുകൾ നാട്ടിലും മറ്റു പല പ്രദേശങ്ങളിലുമായി ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരും അല്ലാത്തവരുമായ രോഗികൾ, അള്ളാ മാരക രോഗം കൊണ്ട് ഒരാളെയും പരീക്ഷിക്കല്ലേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ കാഴ്ചപ്പാടിലോ ഞങ്ങളുടെ ചിന്തയിലോ ഇനി സുഖമാകില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹുവേ നിന്റെ ഖജനാവിൽ ഷിഫ ഉണ്ടല്ലോ പടച്ചവനെ, നീ ഷിഫ നൽകണേ റബ്ബേ. അള്ളാഹുവേ ക്യാൻസർ പോലുള്ള രോഗം ഒരാൾക്കും വരാതെ കാക്കണേ റബ്ബേ. അത് വന്ന ആളുകൾക്ക് ഷിഫ കൊണ്ട് നീ അവരനുഗ്രഹിക്കണേ റഹ്മാനെ, ഷിഫ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ബിഹഖിക ഫായാ ഐൻ സ്വാദ്, നിന്റെ വചനങ്ങളുടെ ഹക്ക് കൊണ്ട് ഷിഫ നൽകണേ പടച്ചവനെ. ഞങ്ങളാർക്കും അത്തരം അസുഖങ്ങൾ വരാതെ കാക്കണേ റബ്ബേ. അള്ളാഹുവേ മാരകമായ ഒരു അസുഖത്തിന്റെ ഒരു ചെറിയ സിംപ്റ്റംസ് ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് കണ്ടാലും അറിഞ്ഞാൽ പോലും തകർന്നു പോകുന്ന ഹിമ്മത്താണ് റബ്ബേ ഞങ്ങളുടെ കയ്യിലുള്ളത്. അള്ളാഹുവേ 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 അത്തരം അസുഖങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കണേ റബ്ബേ. എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രായമായവരും അല്ലാത്തവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാ മുഅ്മിനീങ്ങളെയും കാക്കണേ പടച്ചവനെ. അള്ളാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന മുഅ്മിനീങ്ങളെ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഖൈറായി ജോലി നൽകണേ റബ്ബേ. ഇത് കേൾക്കുന്നവരിൽ, ദുആ ചെയ്യുന്നവരിൽ, ആമീൻ പറയുന്നവർ, ആർക്കെങ്കിലും ജോലി സംബന്ധമോ കച്ചവട സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ആ പ്രയാസങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ റഹ്മാനെ, ഐശ്വര്യം നൽകണേ റബ്ബേ, റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ആരെല്ലാം അവിടെ ദ്വാരക്കാൻ പറഞ്ഞോ അവർക്കൊക്കെ നീ ഷിഫ നൽകണേ റബ്ബേ. ആക്സിഡന്റ് സംഭവിച്ച കോഴിക്കോടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ സർജറിക്ക് വിധേയനായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകണേ വടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ദ്വാരക്കാൻ പറഞ്ഞവരും അല്ലാത്തവരുമായ എത്രയോ ബന്ധുമിത്രാദികൾ, അവരുടെ ബന്ധുക്കൾ മരണപ്പെട്ടു പോയവർ, അള്ളാഹുർക്കൊക്കെ മാഫ്രത്ത് ചെയ്യ റബ്ബേ. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ, അമൽ വർദ്ധിപ്പിക്കണേ റബ്ബേ. നമ്മുടെ നാവും കണ്ണും ചിന്തകളും മനസ്സും ഹറാമിൽ നിന്ന് കാക്കണേ റഹ്മാനെ.
മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരാളോടും വിഷമമോ വെറുപ്പോ അസൂയയോ തോന്നാത്ത സംതൃപ്തമായ സന്തുഷ്ടമായ ഹൃദയം നൽകണേ റബ്ബേ. ഞങ്ങളോട് ദുൽമ ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും ഞങ്ങൾക്ക് മറപ്പിക്കുകയും ആ നന്മകൾക്ക് നീ പ്രതിഫലം നാളെ മഹ്ശറിൽ നൽകുകയും തരണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله ينا لقبر لهم حشر لهم حساب لهم سرات لهم ينغل ورك رحمة تغانك يا رب. عند سخلوغ سرغة الحبيب آي رسول الله صلى الله عليه وسلم تنغل ورهود وتجيران الله بحاجنا لغانا يا رب. جاه وحق نبيك سيدنا محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.